ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളുടെ കുറച്ച് ബാൽക്കണി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വന്ന് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതുപോലെ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാട്ടോ അപ്പോൾ ഇതാ ഞാൻ ശനിയാഴ്ച രാവിലെയാണ് മക്കൾക്ക് ക്ലാസ് ഒന്നുമില്ല അപ്പം ഉദാഹരണം തന്നെ ശുഭയ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ കയറുന്നത് അപ്പം ഇന്ന് എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചോറ് ബാക്കി വന്നാൽ പിറ്റേ ദിവസം പുട്ടുണ്ടാക്കാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അങ്ങനെയാണ് റൂട്ടീനിൽ പോകുന്നത് കേട്ടോ തലേ ദിവസം ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുട്ടാണ് അപ്പം ഈ പുട്ടിൻ്റെ പൊടി നമ്മൾ ശരിക്കും നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു തുള്ളി വെള്ളം തൊടാണ്ടെന്ന് കേട്ടോ ഞാൻ ഈ പുട്ടിന് പൊടി ഉതിർത്തിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം കൊറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കൊറേ ആൾക്കാർക്ക് അറിയൂല ഞാൻ എങ്ങനെയാണ് ഇത് ഉതിർത്തി എടുക്കുന്നത് എന്നുള്ളത് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മള് ഞാനിപ്പോ ഒരു മൂന്ന് കയ്യില് ചോറ് വെന്തത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുത്തരിയുടെ ചോറിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇട്ടു കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടി ഇങ്ങനെ കയ്യിൽ എന്താ പറയുക പൊടി കൂടുതലും ചോറ് കുറവുമായിട്ടുള്ളൊരു അവസ്ഥയിൽ കണ്ടില്ലേ അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക അപ്പം ഞാൻ കഴിഞ്ഞ കിച്ചൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി അതിങ്ങനെ ഉണ്ട കുത്തി പോവുകയാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ റൈസിനേക്കാൾ നിങ്ങളുടെ റൈസിൻ്റെ നനവിനനുസരിച്ചിട്ട് റൈസിനേക്കാൾ കൂടുതൽ പൊടിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടെടുക്കുക ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി ബാക്കോട്ട് നമ്മൾ റിവേഴ്സിലും ഇടൂലേ അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക നമ്മൾ പൾസ് ചെയ്തിട്ടും എടുക്കുക അത് പൾസ് ചെയ്ത് അങ്ങനെ പിടിച്ച് നിൽക്കരുത് ജസ്റ്റ് ഒരു ക്ലിക്ക് എന്ന് പറയൂലേ അങ്ങനെ ആക്കിയിട്ട് വേണം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പുട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അപ്പം ഞാൻ ചിരട്ടയിലാണ് പുട്ട് ചുടാറ് ഏത് തരം പുട്ടാണെങ്കിലും ഞാൻ ഈ ഒരു ചിരട്ടയിൽ തന്നെയാണ് ചുട്ടെടുക്കാറ് അപ്പോൾ പുട്ടിന് എളുപ്പമാണ് നമ്മൾക്ക് ഒരു പണിയുമില്ല മെനക്കെടു നമ്മൾക്ക് അതിൻ്റെ കട്ട് കൊടുക്കലോ കട്ടെടുക്കാനൊന്നും ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രയാസങ്ങളൊന്നുമില്ല എല്ലാവർക്കും മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി അതുപോലത്തെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ ഈ റൈസ് ഇട്ട് കഴിഞ്ഞാലും നാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ എന്താ പറയുക റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കണ്ട പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും കിട്ടോ അപ്പൊ ചായപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബാൽക്കണിയിലോട്ട് ഇറക്കി നിൽക്കാണ് കാരണം മഴയൊക്കെ പെയ്ത് ഇച്ചിരി തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തണുപ്പായി എന്ന് പറയാൻ വയ്യ എന്നാലും ചൂടിന് നല്ല ശമനം ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ബാൽക്കണിയിലെ കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ വെക്കാനും ഇതാക്കാനൊക്കെ ആയിട്ടുള്ള സമയമായി അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്തുള്ള കുറച്ച് ചെടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനെ ഒന്ന് മാറ്റി നട എന്താക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുതിയ ചെ ചട്ടിയിലേക്കാക്കി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ചെടിയുടെ ചട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ട് മേടിച്ച ചട്ടികളൊന്നും ഞാൻ തൈരിൻ്റെ ബക്കറ്റുകൾ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചായി പെയിൻറ്റ് കൊടുത്തിട്ട് ഒരു രണ്ട് വർഷത്തോളമായി ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പം പെയിൻറ്റൊക്കെ അടർന്ന് പോയിട്ടുണ്ട് പെയിന്റ് കൊടുത്ത് വാർണിഷ് കൊടുത്തതൊന്നും ഒരു കേടും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പത്ത് മണിയാണ് കൂടുതലും എൻ്റെ അടുത്തുള്ളത് അപ്പം അത് ഡിഫറെന്റ് കളേഴ്സിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെറിയ പോട്ടിൽ ഇപ്പം തൈരിൻ്റെ ബക്കറ്റിൽ ചെയ്തിട്ട് അത് കുറച്ച് വലുതായി കഴിഞ്ഞാല് അതിൽ നിന്ന കണ്ട് വലിയ പോട്ടിലേക്ക് മാറ്റി വെക്കും അങ്ങനെയാണ് കേട്ടോ ഒരു രണ്ട് വർഷത്തോളമായി എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ മണി ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കണ് അപ്പോൾ അതിനെ അത് വലുതായി കഴിഞ്ഞാൽ പ്രോൺ ചെയ്തിട്ട് അത് കളയും എന്നിട്ട് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിലും മാറ്റിയിട്ട് അടുത്തൊരു ചട്ടിയിലോട്ട് കുത്തിയിടും അങ്ങനെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ായിട്ട് ഇത്രയും ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായി അപ്പം കഴിഞ്ഞ വിന്ററിൽ ഞാൻ കൂടുതൽ ചെടികളൊന്നും പുറത്തൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാത്രം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനു മുന്നേ ഞങ്ങൾ വില്ലയിലായിരുന്നു ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് മാറുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ വില്ലയിൽ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലും ഒക്കെ നന്നായിട്ട് ഉദിച്ച് വരുന്ന വെയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതായിരുന്നു തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ചെറിയൊരു ക്ലിപ്പായിട്ട് ഇവിടെ കൊടുക്കാട്ടോ എനിക്ക് അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ അവിടുന്ന് കുറേ മണ്ണും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തു തരുന്ന കുറെ മണ്ണുകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല വളക്കൂറുള്ള മണ്ണുകളൊക്കെ നമ്മൾ ആക്കിയെടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിവിടെ അധികം ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വെയില് ബാൽക്കണിയിലധികം കിട്ടൂല എന്നുവെച്ചഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർനൂൺ ഉള്ള വെയിൽ മാത്രമാണ് കേട്ടോ കിട്ടുള്ളൂ ഉദിച്ച് വരുന്ന വെയിൽ വല്ലാണ്ട് കിട്ടില്ല അപ്പോൾ അത് കാരണം തന്നെ ചെടികൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക വിഷമാണ് വെയിലിൻ്റെ ആ ഒരു ഇത് കിട്ടാത്ത കാരണം അപ്പോൾ നമ്മളെങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാലും ഫ്ലവേഴ്സൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പച്ചക്കറികൾ കാണും അതെ പക്ഷെ എന്നാലും നമ്മൾക്ക് ആ ഒരു ഗ്രീനറി കാണുമ്പം ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഉണ്ടാക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട് ഒന്നാമത് ഇഷ്ടം വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് ഈ ഒരു ഗ്രീനറി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അതാണ് കേട്ടോ മെയിനായിട്ട് തന്നെ അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിലോട്ട് മാറിയത് അപ്പോൾ ശേഷം ആ വിൻ്ററിൻ്റെ സമയത്താണ് അപ്പോൾ പിന്നെ നമ്മളൊന്നും ഇവിടെ സെറ്റായി വന്ന് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളും എങ്ങനെ അറിയൂല വേലിയ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പഠിച്ചാവുമ്പോഴത്തേനും നമ്മൾ ആ ഒരു വിന്റർ കഴിയും പിന്നെ നമ്മൾ ചൂടാണ് അപ്പം ചൂടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ പ്ലാന്റ്സിന്റെ കെയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതുകാരണം പിന്നെ ഞാനതിന് വല്ലാണ്ട് മെനക്കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്രാവശ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് അപ്പം അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെ വെയിലധികം ആവശ്യമില്ലാണ്ട് ഉള്ള പ്ലാന്റ്സ് ഉള്ളതും പച്ചക്കറികൾ ഉള്ളതൊക്കെ ഒക്കെ ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പത്ത് മണി തന്നെയാണ് ഞാൻ ഹാങ് ചെയ്തിട്ടിടുന്നത് കംഫേർട്ടിന്റെ ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പം അതിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഹാങ് ചെയ്തിരുന്നത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് മേലെ ഹുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളടിച്ചു തന്നെയാണ് അപ്പം അത് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹൈറ്റിൽ കയറിയിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ പനിക്കുർക്ക നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഉണങ്ങിയ പോലെ ആയിട്ടുള്ളൊരു പനിക്കുർക്ക എനിക്ക് താഴ്ന്നു കിട്ടിയതാണ് കേട്ടോ ആരോ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പം അതിനെ എടുത്തുകൊണ്ടുവന്നിട്ട് അങ്ങനെ ഇതാക്കിയതാണ് അപ്പം നല്ല ആണല്ലോ നമ്മളെ മൗത്ത് ഇല്ലേ അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ പനിക്കൂർക്ക അപ്പം ഞാനത് വേറെ ഷട്ടിലോട്ടും വലുതായപ്പം കട്ട് ചെയ്തിട്ട് വേറെ ഷട്ടിലോട്ടും നട്ടുവച്ചിട്ടുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം എനിക്ക് നന്നായിട്ട് മൗത്ത് അൾസർ ഉണ്ടാവാറുണ്ട് അപ്പം അതിന് ഒരു ശമനാണല്ലോ നമ്മളത് എടുത്ത് കഴിച്ചാൽ മതി അപ്പം നന്നായിട്ട് പൊണ്ണ് കരിഞ്ഞു പോകുമെന്ന് പറയണേക്കാം അപ്പം ഈ ഒരു വശത്താണ് കേട്ടോ എനിക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഇത് കുട്ടികളുടെ റൂമിന്റെ ആ ഒരു സൈഡാണ് അപ്പൊ ഈ ഒരു വെയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിൻഡോമിൽ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ബാൽക്കണി ഒന്നുമില്ല ഈ സൈഡിൽ അപ്പം ഈ ഒരു വിൻഡോമിൽ കൊണ്ടുവന്നിട്ടാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഹാങ്ങ് ചെയ്തിട്ട് വിടാറുണ്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പം ശരിക്കും പത്ത് മണി രണ്ടു തരം പത്ത് മണിയാണുള്ളത് രണ്ടുതരം പത്ത് മണിക്കും അത് നല്ല വെയിൽ വേണമെന്നുള്ളത് നല്ല വെയിലാണല്ലോ അതിന്റെ ഫേർട്ടിലൈസർ പിന്നെ ഇത് അധികം വെയിലൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഉള്ള വെയിൽ മാത്രമാണ് ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് അതും കൂടുതലായിട്ടൊന്നുമില്ല ഞാൻ ചൂടത്ത് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ഈ ഒരു വിൻ്ററിൽ നന്നായിട്ട് ഉഷാറാക്കണം അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ വില്ലയിലായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് മത്തയുടെ വള്ളിയൊക്കെ നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ കറിവേപ്പില മെളക് കരി ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിഷ്ടംപോലെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു നല്ല വെയിലും കിട്ടിയിരുന്നു കേട്ടോ പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ട് പത്ത് മണിയും അതേപോലെ പെറ്റ്യോണാസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ അപ്പോൾ ശരിക്കും അതൊക്കെ ഇപ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ നമുക്കങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നെസ്റ്റാൾജി അല്ലേ അപ്പോൾ സിറ്റ് സിറ്റൗട്ടിലാണെന്നുണ്ടെങ്കിലും അതെ ഞാൻ കുറേയൊക്കെ പ്ലാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മണി പ്ലാൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും